വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കേണ്ടത് ഉദ്യോഗസ്ഥരും ജനങ്ങളുമെന്ന് മന്ത്രി കെ രാജൻ. എടൂരിൽ 6 വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വില്ലേജ് ഓഫീസിനായുള്ള സ്മാർട്ട് കെട്ടിടമാണെന്നും വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കേണ്ടത് അവിടെയുള്ള ഉദ്യോഗസ്ഥരും ജനങ്ങളുമാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. വില്ലേജ് ഓഫീസ് അതിന്റെ മഹനീയമായ കെട്ടിടം ഈ നാടിനെ സമർപ്പിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കെട്ടിടത്തിനോടൊപ്പം സാധാരണ നിയമസഭയിൽ നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എന്നൊക്കെ ഒരു പ്രസംഗവും നടത്തിയത്. പരിഹരിക്കപ്പെടാവുന്നതാണ് പ്രശ്നങ്ങളെല്ലാം. എല്ലാം ഉണ്ടാക്കുന്നതും എല്ലാം തീരുമാനിക്കുന്നതും നമ്മൾ എല്ലാവരും ചേർന്നാണ്. സെന്റ് മേരീസ് ഫൊറോന ചർച്ചാണ് ഈ കെട്ടിടം പണിയാനുള്ള ഭൂമി, 10% ഭൂമി നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളത്. അതിന് ഞാൻ പ്രത്യേകമായി കേരള ഗവൺമെന്റിന് വേണ്ടി അതിന്റെ പ്രതിനിധിയായി എത്തിച്ചേർന്നിട്ടുള്ള ഫെറോന വികാരി ഫാദർ തോമസ് വടക്കേമുറിയിലിനോടും അദ്ദേഹത്തിന്റെ സഭയോടും പ്രത്യേകമായിട്ടുള്ള നന്ദി സർക്കാരിന് വേണ്ടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഒരു പിടി മണ്ണിന് വേണ്ടി പോലും ആയുധമെടുക്കാൻ ആളുകൾ തയ്യാറാകുന്ന ഒരു കാലമാണിത്. റീസർവേയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു. ഓരോ സർവേ നടക്കുമ്പോഴും എന്റെ എത്ര സെന്റ് ഭൂമി എന്നല്ല, കുറച്ചുകൂടി തെക്കോട്ട് പോയാൽ എത്ര പിടിമണ്ണ് പോകും എന്നുള്ളതിനെ സംബന്ധിച്ച്, എത്ര ഇഞ്ച് എത്ര സ്ക്വയർ ഫീറ്റ് പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും അച്ഛനും മകനും തമ്മിൽ ആയുധമെടുത്ത ഭൂമിക്ക് വേണ്ടി കലാപം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ ഈ ഇടവക 10 സെന്റ് ഭൂമി വില്ലേജ് ഓഫീസിന് റിലിങ്ക്വിഷ് ചെയ്ത് നൽകിയത് ഏറെ നന്ദിപൂർവ്വം തന്നെ നാം ഓർക്കേണ്ടതുണ്ട്. എടൂരിൽ 6 വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള വകുപ്പാണെന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പരക്കുന്നതിനിടയിൽ വില്ലേജ് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ആ തെറ്റിദ്ധാരണ ഒഴിവാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് നിയമസങ്കീർണതകളുള്ള വകുപ്പായതിനാൽ ജനങ്ങളോട് ചേർന്ന് നിന്ന് റവന്യൂ വകുപ്പിനെ ജനകീയവൽക്കരിക്കാൻ ഇതുവഴി സാധിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ MLA സണ്ണി ജോസഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, 6 പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ്, ഷിജി നടുപ്പറമ്പിൽ, ജോസ് അന്ത്യാംകുളം, തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ IAS, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ടി ജോസ്, ടി എ ജോസഫ്, ശങ്കർ സ്റ്റാലിൻ, ജോഷി പാലമറ്റം, വിപിൻ തോമസ്, പി കെ മമുഹാജി, കെ എൻ പ്രശാന്തൻ, തോമസ് തയ്യിൽ, മാത്തക്കുട്ടി പന്തംപ്ലാക്കൽ, എടൂർ ഫൊറാന വികാരി തോമസ് വടക്കേമുറിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. എസ് ചന്ദ്രശേഖർ IAS സ്വാഗതവും ADM KK ദിവാകരൻ നന്ദിയും പറഞ്ഞു.